हाय फ्रेंड्स पुदिर क्लासिलेके एवर्कुम स्वागतम एलडीसी मेन एग्जामिनु मुंबाई ई पुदिय सिलेबस कंप्लीट चेयुन्नतिनायि इत्तरत्तिल पഴയ वीडियोकल कूडी उल्पडुत्तेण्डतायि वन्नतुकोंडाण ई वीडियो वीण्डुम अप्लोड चेय्युन्नत अप्पोळ नमुक्क आरंभिक्काम ई क्लासिल नम्मल आद्यम पठिक्कुन्न भागम निकुतिकळाण केन्द्र संस्थान सर्क्कारुकळुडे प्रधान वरुमान मार्गम एन्ताण निकुतिकळाण केन्द्र സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പ്രധാന വരുമാന മാർഗം നികുതികളാണ് നികുതിയെ പ്രധാനമായും എത്രയായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് രണ്ടായിട്ട് പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതി ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ് അപ്പോൾ നികുതിയെ പ്രധാനമായും എത്രയായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് രണ്ടായിട്ടാണ് പ്രത്യക്ഷ നികുതിയെന്നും പരോക്ഷ നികുതിയെന്നും എന്താണ് പ്രത്യക്ഷ നികുതി നികുതി ചുമത്തപ്പെട്ടയാൾ നേരിട്ട് നൽകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി നികുതി ചുമത്തപ്പെട്ടയാൾ നേരിട്ട് അടയ്ക്കുന്ന നികുതി അറിയപ്പെടുന്നത് പ്രത്യക്ഷ നികുതി അഥവാ ഡയറക്റ്റ് ടാക്സ് എന്നാണ് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് ആദായ നികുതി കെട്ടിട നികുതി ഭൂ നികുതി തൊഴിൽ നികുതി വാഹന നികുതി എന്നിവയൊക്കെ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ് ഇവിടെ പരസ്യ നികുതി എഴുതിയിട്ടുണ്ട് പരസ്യ നികുതി മുമ്പ് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമായിരുന്നു എന്നാൽ ഇപ്പോൾ പരസ്യ നികുതി ഇല്ല കാരണം പരസ്യ നികുതി ഇപ്പോൾ GST യിൽ ലയിച്ചിരിക്കുകയാണ് GST എന്ത് നികുതിയാണ് അതൊരു പരോക്ഷ നികുതിയാണ് അതുകൊണ്ട് ഈ പരസ്യ നികുതി നിങ്ങൾ ഈ പ്രത്യക്ഷ നികുതിയുടെ കൂടെ ഇനിയും പഠിക്കേണ്ട ആവശ്യമില്ല പ്രത്യക്ഷ നികുതികൾക്ക് ഉദാഹരണങ്ങൾ ആദായ നികുതി കെട്ടിട നികുതി ഭൂനികുതി തൊഴിൽ നികുതി വാഹന നികുതി എന്നിവയാണ് ഇനി പരോക്ഷ നികുതി എന്താണെന്ന് പറയാം ഒരാളുടെ മേൽ ചുമത്തപ്പെട്ട നികുതി പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരാൾ അടയ്ക്കേണ്ടി വരുന്നതാണ് പരോക്ഷ നികുതി എന്താണ് പരോക്ഷ നികുതി ഒരാളുടെ മേൽ ചുമത്തപ്പെട്ട നികുതി പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരാൾ നൽകുന്നതാണ് പരോക്ഷ നികുതി പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് വിൽപ്പന നികുതി ഒരു പരോക്ഷ നികുതിയാണ് എക്സൈസ് നികുതി വാറ്റ് കസ്റ്റംസ് നികുതി GST എന്നിവയൊക്കെ പരോക്ഷ നികുതികൾക്ക് ഉദാഹരണങ്ങളാണ് നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ 265 നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 265 ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് വേണ്ടി നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണ് രാജ ചെല്ലയ്യ കമ്മിറ്റി ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് വേണ്ടി നിർദ്ദേശം നൽകിയ കമ്മിറ്റി രാജ ചെല്ലയ്യ കമ്മിറ്റിയാണ് ലോകത്ത് ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ഈജിപ്ത് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഈജിപ്താണ് ഉപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ് ചൈനയാണ് ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ചൈനയാണ് GST വാറ്റ് എന്നിവ ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ് ഫ്രാൻസാണ് GST വാറ്റും ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസാണ് 1954 ഫ്രാൻസിൽ GST വാറ്റും പ്രാബല്യത്തിൽ വരുന്നത് കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ് ന്യൂസിലാൻഡ് കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ന്യൂസിലാൻഡാണ് കൊഴുപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ് ഡെൻമാർക്കാണ് കൊഴുപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഡെൻമാർക്കാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗം എന്താണ് കോർപ്പറേറ്റ് നികുതി നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗം ഇപ്പോൾ കോർപ്പറേറ്റ് നികുതിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗം എന്താണ് സ്റ്റേറ്റ് GST ആണ് മുമ്പ് കേരള സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗം വിൽപ്പന നികുതിയായിരുന്നു എന്നാൽ ഇപ്പോൾ കേരളത്തിൽ വിൽപ്പന നികുതി ഉണ്ടോ ഇല്ല വിൽപ്പന നികുതി GST ലയിച്ചിരിക്കുകയാണ് അപ്പോൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗം ഇപ്പോൾ എന്താണ് SGST ആണ് അതായത് സ്റ്റേറ്റ് GST ആണ് GST രണ്ട് വിധമുണ്ട് SGST CGST എന്ന രണ്ട് വിധം ആണ് GST ഉള്ളത് അത് നമ്മൾ GST ക്ലാസ്സിൽ വിശദമായി പഠിച്ചതാണ് GST മാത്രമായിട്ട് ഒരു ക്ലാസ് നൽകിയിട്ടുള്ളത് കൊണ്ട് ഈ ക്ലാസ്സിൽ GST യെക്കുറിച്ച് അധികം പറയുന്നില്ല
ആ ക്ലാസ് കാണുന്നവർ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ജി എസ് ടി ക്ലാസ്സിൻ്റെ ലിങ്ക് കൂടെ നൽകാം, അതുകൂടെ കാണുക. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നികുതി ഘടനകളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ജോൺ മത്തായി കമ്മീഷൻ. 1954 നിലവിൽ വന്ന കമ്മീഷനാണ് ജോൺ മത്തായി കമ്മീഷൻ. എന്തിനെക്കുറിച്ച് പഠിക്കാൻ? സ്വതന്ത്ര ഇന്ത്യയിലെ നികുതി ഘടനകളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ജോൺ മത്തായി കമ്മീഷൻ. ഇന്ത്യയിൽ മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയ വർഷം ഏതാണ്? മൂല്യവർദ്ധിത നികുതി എന്ന് പറഞ്ഞാൽ വാറ്റാണ്, വാല്യൂ ആഡഡ് ടാക്സ്. ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം 2005 ഏപ്രിൽ 1 വാറ്റ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്നാണ്? 2005 ഏപ്രിൽ 1 ഇന്ത്യയിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഹരിയാന. ഹരിയാനയിൽ വാറ്റ് നടപ്പിലാക്കിയത് എന്നാണ്? 2003 ഏപ്രിൽ 1 ഇന്ത്യയിൽ ആദായനികുതി നിലവിൽ വന്നത് എന്നാണ്? 1962 ഏപ്രിൽ 1 ഇന്ത്യയിൽ ആദായനികുതി നിലവിൽ വന്നത് 1962 ഏപ്രിൽ 1 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം ഏതാണ്? കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന ആളുകളുള്ള പട്ടണം ഏതാണ്? കൊൽക്കത്തയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകുന്ന നികുതികൾ ഏതൊക്കെയാണ്? കെട്ടിട നികുതി, തൊഴിൽ നികുതി, പരസ്യ നികുതി, വിനോദ നികുതി എന്നിവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാന നികുതികൾ. ഇവിടെയും പരസ്യ നികുതി നമുക്ക് ഒഴിവാക്കാം, കാരണം പരസ്യ നികുതി ജി എസ് ടിയിലേക്ക് ലയിച്ചിട്ടുണ്ട്. ഭൂനികുതി അടയ്ക്കുന്നത് എവിടെയാണ്? വില്ലേജ് ഓഫീസിലാണ്. ഭൂമിയുടെ നികുതി അടയ്ക്കുന്നത് വില്ലേജ് ഓഫീസിലും കെട്ടിടങ്ങളുടെ നികുതി അടയ്ക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീടിൻ്റെ ടാക്സ് നമ്മൾ അടയ്ക്കുന്നത് പഞ്ചായത്ത് അതിർത്തിയിൽ താമസിക്കുന്നവർ പഞ്ചായത്തിലായിരിക്കും, മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയിൽ താമസിക്കുന്നവർ മുനിസിപ്പാലിറ്റിയിലും, കോർപ്പറേഷൻ്റെ അതിർത്തിയിൽ താമസിക്കുന്നവർ കോർപ്പറേഷനിലുമാണ് നമ്മുടെ കെട്ടിടങ്ങളുടെ നികുതി അടയ്ക്കുന്നത്. അതേസമയം നമ്മുടെ ഭൂമിയുടെ, അതായത് നമ്മുടെ സ്ഥലത്തിൻ്റെ നികുതി നമ്മൾ അടയ്ക്കുന്നത് എവിടെയാണ്? വില്ലേജ് ഓഫീസിലാണ്. നികുതി ചുമത്താൻ അധികാരമുള്ളത് ആർക്കൊക്കെയാണ്? സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമാണ് നികുതി ചുമത്താൻ അധികാരമുള്ളത്. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇവയ്ക്കാണ് നികുതി ചുമത്താൻ അധികാരമുള്ളത്. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. നികുതിയുമായി ബന്ധപ്പെട്ട അത്യാവശ്യ രേഖയാണ് പാൻ കാർഡ്. നികുതിയുമായി ബന്ധപ്പെട്ട ഒരു അത്യാവശ്യ രേഖ ഏതാണ്? പാൻ കാർഡാണ്. പാൻ കാർഡിൻ്റെ പാൻ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ. ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം ഏതാണ്? ബെൽജിയം. ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം ബെൽജിയമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി ഏതാണ്? ഒക്ട്രോയ്. ഒക്ട്രോയ് എന്ന നികുതി എന്താണ്? അത് നഗരപ്രദേശങ്ങളിൽ മാത്രമുള്ള നികുതിയാണ്. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതിയാണ് ഒക്ട്രോയ്. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രധാന വരുമാന മാർഗം എന്താണ്? കെട്ടിട നികുതി. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രധാന വരുമാന മാർഗം കെട്ടിട നികുതിയാണ്. പ്രത്യക്ഷമോ പരോക്ഷമോ ആയ നികുതിക്ക് പുറമേ ഈടാക്കുന്ന അധിക നികുതിയുണ്ട്. അതറിയപ്പെടുന്നത് സർചാർജ് എന്ന പേരാണ്. എന്താണ് സർചാർജ്? പ്രത്യക്ഷമോ പരോക്ഷമോ അല്ല ആയ നികുതിക്ക് പുറമേ ഈടാക്കുന്ന അധിക നികുതിയാണ് സർചാർജ്. നികുതിയെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന ഇന്ത്യൻ കൃതികൾ ഏതൊക്കെയാണ്? മനുസ്മൃതി, അർത്ഥശാസ്ത്രം. മനുസ്മൃതി, അർത്ഥശാസ്ത്രം എന്നീ പ്രാചീന കൃതികളിൽ നികുതിയെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു.
മറാത്ത സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന പ്രധാന നികുതികൾ ഏതൊക്കെയാണ്? ചൗദ്, സർദേശ്മുഖി. ചൗദ്, സർദേശ്മുഖി എന്നീ നികുതികൾ മറാത്ത സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന നികുതികളായിരുന്നു. പ്രാചീനകാലത്ത് ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന നികുതിയാണ് വർത്തനം. പ്രാചീനകാലത്ത് ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന നികുതി എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? വർത്തനം. സുൽത്താൻ ഭരണകാലത്ത് ഇസ്ലാമിക വിശ്വാസികൾ അല്ലാത്തവരുടെ മേൽ ചുമത്തിയിരുന്ന നികുതിയാണ് ജസിയ. ജസിയ എന്ന നികുതി എന്ത് നികുതിയാണ്? ഇസ്ലാം മതവിശ്വാസികൾ അല്ലാത്തവരുടെ പക്കൽ നിന്നും ഈടാക്കിയിരുന്ന ഒരു നികുതിയാണ് ജസിയ. ഈ ജസിയ എന്ന നികുതി ആദ്യമായി കൊണ്ടുവന്ന ഭരണാധികാരി തുഗ്ലക് രാജവംശത്തിലെ ഫിറോസ് ഷാ തുഗ്ലക്കാണ്. എന്നാൽ ഈ നികുതി സമ്പ്രദായം മുഗൾ രാജവംശത്തിലെ അക്ബർ ചക്രവർത്തി നിർത്തലാക്കി. അപ്പോൾ ജസിയ കൊണ്ടുവന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്, ജസിയ നിർത്തലാക്കിയത് അക്ബറാണ്. എന്നാൽ മുഗൾ രാജവംശത്തിലെ തന്നെ ഔറംഗസേബ് എന്ന ചക്രവർത്തി ഈ ജസിയ എന്ന നികുതി പുനരാരംഭിച്ചു. അപ്പോൾ ജസിയ പുനരാരംഭിച്ച ചക്രവർത്തി ആരാണ്? ഔറംഗസേബാണ്. ആദായ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് ഏത് വരുമാനത്തെയാണ്? കൃഷിയിൽ നിന്നുമുള്ള വരുമാനം. അപ്പോൾ കൃഷിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം, അതിൽ നിന്നും ആദായ നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓഹരി വിപണിയിലെ ഇടപാടുകാരെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് കാള, കരടി, അതായത് ബിയർ, ബുൾ. ഇവ ഓഹരി വിപണിയിലെ ഇടപാടുകാരെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വാൾ സ്ട്രീറ്റ്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം വാൾ സ്ട്രീറ്റാണ്. അമേരിക്കയിലെ നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ കമ്പനി ഏതാണ്? ഇൻഫോസിസ്. അമേരിക്കയിലെ നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ കമ്പനി ഇൻഫോസിസ് ആണ്. വാൾ സ്ട്രീറ്റ് ദുരന്തം നടന്ന വർഷം ഏതാണ്? 1929. വാൾ സ്ട്രീറ്റ് ദുരന്തം നടന്ന വർഷം 1929 ആണ്. എന്താണ് ഈ വാൾ സ്ട്രീറ്റ് ദുരന്തം എന്ന് പറഞ്ഞാൽ? ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി വിലയിലുണ്ടായ വൻ തകർച്ചയാണ് വാൾ സ്ട്രീറ്റ് ദുരന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1875 ഇത് സ്ഥാപിതമായത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദലാൽ സ്ട്രീറ്റ്. മുംബൈയിലെ ദലാൽ സ്ട്രീറ്റിലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരെന്താണ്? സെൻസെക്സ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേര് സെൻസെക്സ് എന്നാണ്. സെൻസെക്സ് എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ദീപക് മൊഹാനി. സെൻസെക്സ് എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ദീപക് മൊഹാനിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സെൻസെക്സിലോ നിഫ്റ്റിയിലോ ഒരു ദിവസം ഉണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ചുള്ള പദമാണ് റാലി. എന്താണ് റാലി? സെൻസെക്സിലോ നിഫ്റ്റിയിലോ ഒരു ദിവസം ഉണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ചുള്ള പദമാണ് റാലി. സെൻസെക്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിഫ്റ്റി എന്താണെന്ന് പഠിച്ചില്ല. എന്താണ് നിഫ്റ്റി? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി സൂചിക അറിയപ്പെടുന്ന പേര് നിഫ്റ്റി എന്നാണ്. സെൻസെക്സ് എന്തായിരുന്നു? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരായിരുന്നു സെൻസെക്സ്. നിഫ്റ്റി എന്താണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി സൂചികയാണ് നിഫ്റ്റി എന്ന് അറിയപ്പെടുന്നത്. ഓഹരി വിപണിയിലെ സൂചിക ഇടിയുന്ന അവസ്ഥ എന്താണ്? ബിയർ മാർക്കറ്റ്. ബിയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓഹരി വിപണിയിലെ സൂചിക ഇടിയുന്ന അവസ്ഥയാണ് ബിയർ മാർക്കറ്റ്. ഓഹരി വിപണിയിലെ സൂചിക ഉയരുന്ന അവസ്ഥ അറിയപ്പെടുന്നത് ബുൾ മാർക്കറ്റ് എന്നാണ്. എന്താണ് ബുൾ മാർക്കറ്റ്? ഓഹരി വിപണിയിലെ സൂചിക ഉയരുന്ന അവസ്ഥയാണ് ബുൾ മാർക്കറ്റ്. ഓഹരി വിപണിയിലെ ഗവൺമെൻറ് ഓഹരികൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഗിൽഡ്. ഓഹരി വിപണിയിലെ ഗവൺമെൻറ് ഓഹരികൾ അറിയപ്പെടുന്ന പേര് ഗിൽഡ് എന്നാണ്. ഇന്ത്യയിലെ ആകെ ഓഹരി വിപണികളുടെ എണ്ണം എത്രയാണ്? 24.
ഇന്ത്യയിലെ ആകെ ഓഹരി വിപണികളുടെ എണ്ണം 24. കേരളത്തിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കേരളത്തിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം ഏതാണ്? 1978. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം 1978. കൊച്ചിൻ ഓൺലൈൻ ട്രേഡിംഗ് നിലവിൽ വന്ന വർഷം ഏതാണ്? 1997. കൊച്ചിൻ ഓൺലൈൻ ട്രേഡിംഗ് നിലവിൽ വന്ന വർഷം 1997. ഇന്ത്യയിലെ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? സെബി. ഇന്ത്യയിലെ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെബി. സെബിയുടെ പൂർണ്ണരൂപം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ്. സെബിയുടെ പൂർണ്ണരൂപം എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി സ്ഥാപിതമായ വർഷം ഏതാണ്? 1988. 1988 സെബി സ്ഥാപിതമായത്. സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. സെബിയുടെ ആസ്ഥാനം മുംബൈയാണ്. സെബിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? അജയ് ത്യാഗി. സെബിയുടെ നിലവിലെ ചെയർമാൻ അജയ് ത്യാഗിയാണ്. സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ച വർഷം ഏതാണ്? 1992 ഏപ്രിൽ 12. 1992 ഏപ്രിൽ 12 സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചത്. നിക്ഷേപകന് കമ്പനികൾ നേരിട്ട് ഓഹരികൾ ലഭ്യമാക്കുന്ന വിപണിയാണ് പ്രാഥമിക വിപണി. നിക്ഷേപകന് കമ്പനികൾ നേരിട്ട് ഓഹരികൾ ലഭ്യമാക്കുന്ന വിപണിയാണ് പ്രാഥമിക വിപണി അഥവാ പ്രൈമറി മാർക്കറ്റ്. പ്രാഥമിക വിപണിയിൽ നേരത്തെ പുറത്തിറക്കുന്ന ഓഹരികളാണ് ദ്വിതീയ വിപണി അഥവാ റെക്കോർഡ് മാർക്കറ്റ്. എന്താണ് ദ്വിതീയ വിപണി എന്ന് പറഞ്ഞാൽ? പ്രാഥമിക വിപണിയിൽ നേരത്തെ പുറത്തിറക്കിയ ഓഹരികളാണ് ദ്വിതീയ വിപണി അഥവാ റെക്കോർഡ് മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ്? 1818. ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. ഇത് സ്ഥാപിതമായ വർഷം 1818. എവിടെയാണ് സ്ഥാപിതമായത്? കൊൽക്കത്തയിലാണ് ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നതാണ് LIC പൂർണ്ണരൂപം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി LIC ആണ്. LIC സ്ഥാപിതമായ വർഷം ഏതാണ്? 1956 സെപ്റ്റംബർ 1. LIC സ്ഥാപിതമായ വർഷം 1956 സെപ്റ്റംബർ 1. LIC ആസ്ഥാനം എവിടെയാണ്? മുംബൈ. LIC ആസ്ഥാനം മുംബൈയാണ്. LIC ആപ്തവാക്യം എന്താണ്? യോഗക്ഷേമം വഹാമിഹം. LIC ആപ്തവാക്യം യോഗക്ഷേമം വഹാമിഹം എന്നാണ്. LIC നിലവിലെ ചെയർമാൻ ആരാണ്? MR കുമാർ. LIC നിലവിലെ ചെയർമാൻ MR കുമാറാണ്. ഇൻഷുറൻസ് മേഖലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? RN മൽഹോത്ര കമ്മിറ്റി. ഇൻഷുറൻസ് മേഖലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് RN മൽഹോത്ര കമ്മിറ്റി. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം മുംബൈയാണ്. 1972 ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ സ്ഥാപിതമായത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ജനശ്രീ ബീമാ യോജന. ജനശ്രീ ബീമാ യോജന എന്ന പദ്ധതി ആരംഭിച്ചത് 2000. ഈ പദ്ധതിയുടെ പ്രത്യേകത എന്താണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ജനശ്രീ ബീമാ യോജന. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമായത്, അതായത് ISI സ്ഥാപിതമായത് 1946. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ ISI സ്ഥാപിതമായത് 1946. ഇന്ത്യൻ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന അംഗീകൃത മുദ്ര എന്താണ്? ISI മുദ്ര. ഇന്ത്യയിൽ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന അംഗീകൃത മുദ്രയാണ് ISI മുദ്ര.
ISI ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ് BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്നാണ് BIS-ന്റെ പൂർണ്ണ രൂപം സ്വർണ്ണത്തിന്റെ പരിശുദ്ധി അംഗീകരിക്കുന്ന മുദ്ര ഏതാണ് BIS ഹാൾമാർക്ക് സ്വർണ്ണത്തിന്റെ പരിശുദ്ധി അംഗീകരിക്കുന്ന മുദ്രയാണ് BIS ഹാൾമാർക്ക് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പാക്കുന്ന അംഗീകൃത മുദ്ര എന്താണ് ISO സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പാക്കുന്ന അംഗീകൃത മുദ്രയാണ് ISO ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്കുള്ള അംഗീകൃത മുദ്ര എന്താണ് റഗ്മാർക്ക് ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്കുള്ള അംഗീകൃത മുദ്രയാണ് റഗ്മാർക്ക് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന അംഗീകൃത മുദ്ര എന്താണ് എക്കോമാർക്ക് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന അംഗീകൃത മുദ്രയാണ് എക്കോമാർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന അംഗീകൃത മുദ്ര എന്താണ് അഗ്മാർക്കാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന അംഗീകൃത മുദ്രയാണ് അഗ്മാർക്ക് ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ് കോഴിക്കോട് ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത് കോഴിക്കോടാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് റോബർട്ട് ഓവൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവനാണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് ഫ്രെഡറിക് നിക്കോൾസൺ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസനാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ് ഇംഗ്ലണ്ട് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ് അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ് 2012 അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിച്ചത് 2012 ഇന്ത്യയിൽ ദാരിദ്ര്യം നിർണയിക്കുന്നതിന് അധികാരം നൽകിയിരിക്കുന്ന കമ്മിറ്റി ഏതാണ് ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ ദാരിദ്ര്യം നിർണയിക്കുന്നതിന് അധികാരം നൽകിയിരിക്കുന്ന കമ്മിറ്റി ആസൂത്രണ കമ്മീഷനാണ് ബ്രോക്കറുടെ നേരിട്ടുള്ള ഇടപെടൽ കൂടാതെ ഇൻ്റർനെറ്റിലൂടെ നിക്ഷേപ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യാപാര രീതി ഏതാണ് ഓൺലൈൻ വ്യാപാരം ബ്രോക്കറുടെ നേരിട്ടുള്ള ഇടപെടൽ കൂടാതെ ഇൻ്റർനെറ്റിലൂടെ നിക്ഷേപ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യാപാര രീതിയാണ് ഓൺലൈൻ വ്യാപാരം ഇന്ത്യയിൽ ദാരിദ്ര്യ നിർണയ രേഖയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ് ലക്കടവാല കമ്മീഷൻ ഇന്ത്യയിൽ ദാരിദ്ര്യ നിർണയ രേഖയുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ലക്കടവാല കമ്മീഷൻ ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് BPL എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ബിലോ പോവർട്ടി ലൈൻ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെ നമ്മൾ പറയുന്നത് BPL എന്നാണ് ഈ BPLന്റെ പൂർണ്ണ രൂപം എന്താണ് ബിലോ പോവർട്ടി ലൈൻ എന്നാണ് ഇന്ത്യയുടെ കറൻസി നോട്ട് പ്രിൻ്റ് ചെയ്യുന്ന പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാസിക്ക് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഇന്ത്യയുടെ കറൻസി നോട്ട് പ്രിൻറ്റിംഗ് പ്രസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ബാങ്ക് നോട്ട് പ്രിൻറ്റിംഗ് പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ദിവാസ് മധ്യപ്രദേശിലെ ദിവാസിലാണ് ഇന്ത്യയുടെ ബാങ്കിങ് നോട്ട് പ്രിൻറ്റിംഗ് പ്രസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ സെക്യൂരിറ്റി പേപ്പർ മില്ല് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹോഷംഗാബാദ് മധ്യപ്രദേശിലെ ഹോഷംഗാബാദിലാണ് ഇന്ത്യയുടെ സെക്യൂരിറ്റി പേപ്പർ മില്ല് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായി സഹകരണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് 1904 സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ തലവൻ ആരാണ് സഹകരണ സംഘം രജിസ്ട്രാർ സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ തലവൻ സഹകരണ സംഘം രജിസ്ട്രാറാണ് പഴവർഗ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന അംഗീകൃത മുദ്ര എന്താണ് FPO പഴവർഗ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന അംഗീകൃത മുദ്ര FPOയാണ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതി ആരുടേതാണ് ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതി രചിച്ചത് ആഡം സ്മിത്താണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ദാദാഭായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആരാണ് ദാദാഭായ് നവറോജി പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന കൃതി രചിച്ചത് ആരാണ് അമർത്യ സെൻ ആണ് പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന കൃതി രചിച്ചത് അമർത്യ സെൻ ആണ് ഏഷ്യൻ ഡ്രാമ എന്ന കൃതി ആരുടേതാണ് ഗുണ്ണർ മിർദയാൽ
ഏഷ്യൻ ഡ്രാമ എന്ന കൃതി രചിച്ചത് ഗുന്നർ മിർദയാലാണ്.